പ്രധാനമായും നമ്മളൊരു ദേശവ്യാപകമായുള്ളൊരു മെഡിക്കൽ ബന്ധമാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അത് മോഡേൺ മെഡിസിനുള്ള എല്ലാ വിഭാഗങ്ങളും, അതായത് എം ബി ബി എസ് ഡോക്ടർമാർ, ബി ഡി എസ് ഡോക്ടർമാർ, അങ്ങനെയുള്ള എല്ലാവരും പങ്കെടുക്കുന്ന ഒരു മെഡിക്കൽ ബന്ധമാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കോവിഡ് പേഷ്യൻസിനെയും എമർജൻസി ട്രീറ്റ്മെൻറ്റും ഒഴിവാക്കിക്കൊണ്ടുള്ളൊരു ബന്ധമായിരിക്കും ഇത്. ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ, അതായത് ആയുഷ് മന്ത്രാലയം കൈകാര്യം ചെയ്യുന്ന ഈ കൗൺസില് ഈ അടുത്തിടെ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കുകയുണ്ടായി. അതിനകത്ത് പറയുന്നത് ആയുർവേദ ഡോക്ടർമാർക്ക്, ആയുഷ് വിഭാഗത്തിലെ ഡോക്ടർമാർക്ക് മോഡേൺ മെഡിസിനിലെ സർജറി, ഒരു 39 തരം സർജറി ഈ മെഡിക്കൽ സർജറി വിഭാഗത്തിലും, പിന്നെ ഇ എൻ ടി അതിലെല്ലാം വിഭാഗത്തിൽ, അതാണ് ഡെൻ്റൽ വരുന്നത്, അതിലെല്ലാം ഒരു 19 തരം സർജറിയും ചെയ്യാനുള്ള അനുവാദം കൊടുത്തുകൊണ്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് വന്നത്. ഇത് കാര്യമായ ഒരു ഹോംവർക്കോ അല്ലെങ്കിൽ ഡിസ്കഷനോ മറ്റുള്ളവരുമായിട്ടുള്ള ചർച്ചകളോ ഒന്നും നടത്താതെ ഏകപക്ഷീയമായി എടുത്തൊരു തീരുമാനമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. കാരണം ഇതിനകത്ത് ഒത്തിരി അധികം ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ ഈ ഒരു തീരുമാനം കൊണ്ട് ഉണ്ടാവുന്നതാണ്. കാരണം ആയുർവേദ ഡോക്ടർമാർക്ക് ഒരു മോഡേൺ മെഡിസിനിലെ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന സർജറികളിലും, അതുപോലെ ഡെൻ്റൽ വിഭാഗത്തിൽ പല്ല് എടുക്കുക എക്സ്ട്രാക്ഷൻ എന്ന് പറയും, അതുപോലെ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാനുള്ള അനുവാദം കൊടുത്തുകൊണ്ടുള്ളൊരു വിജ്ഞാപനമാണ് ഈ ഗസറ്റിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അത് വളരെ ശാസ്ത്രീയമായി പരിശോധിച്ചാൽ അത് തികച്ചും അശാസ്ത്രീയമായൊരു തീരുമാനമാണ്. കാരണം ആയുഷിൽ ഇതിന് വേണ്ട മരുന്നുകളോ അല്ലെങ്കിൽ അനസ്തേഷ്യ കൊടുക്കുന്ന സംവിധാനങ്ങളോ അണുബാധ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങളോ, ഒരു ഓപ്പറേഷൻ നടത്തി അതിൻ്റെ ബ്ലീഡിങ് നിർത്തുന്നതിനുള്ള മരുന്നുകളോ ഒന്നും അവരുപയോഗിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനം ഈ ആയുർവേദത്തിനെ മിക്സ് ചെയ്ത്, അലോപ്പതി ട്രീറ്റ്മെൻറ്റുമായി മിക്സ് ചെയ്ത് അതൊരു ഒരു സങ്കര വൈദ്യശാസ്ത്രം എന്നുള്ള രീതിയിലാണ് അവരതിനെ വിഭാവനം ചെയ്തിട്ടുള്ളതെന്ന് മനസ്സിലാകുന്നു. അതായത് ഇപ്പോൾ അവർക്കൊരു മോഡേൺ മെഡിസിനിലെ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് മോഡേൺ മെഡിസിനിലെ മരുന്നുകൾ ഉപയോഗിക്കേണ്ടതായി വരും. അപ്പോൾ ഒരു അശാസ്ത്രീയമായ രീതിയിൽ 2-3 സിസ്റ്റം ഓഫ് മെഡിസിന്, ഇപ്പോൾ ആയുർവേദം, അലോപ്പതി അല്ലെങ്കിൽ ഹോമിയോപ്പതി ഇതിനകത്ത് രംഗത്ത് വന്നിട്ടില്ല, ഇങ്ങനെ ആണെങ്കിൽ വരാം, ഇതിനെ മിക്സ് ചെയ്തുകൊണ്ട് ഒരു സങ്കര ചികിത്സാ പദ്ധതി വിഭാവനം ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ ഒരു രീതി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനെ ശക്തമായി എതിർത്തുകൊണ്ട് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനും ഞങ്ങൾ ഇന്ത്യൻ ഡെൻ്റൽ അസോസിയേഷനും അതുപോലെ അനുബന്ധ സംഘടനകളും രംഗത്ത് വന്നിരിക്കുകയാണ്. എല്ലാം ഹോസ്പിറ്റൽസും എല്ലാം അടച്ചിടുകയും അതുപോലെ കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെ മുന്നിലും കൗൺസിലുകളുടെ, ജനറൽ കൗൺസിലുകളുടെ മുന്നിലുമെല്ലാം പ്രതിഷേധ ധർണയും മാർച്ചും സംഘടിപ്പിക്കുകയാണ് നാളെ ഡിസംബർ 11, 2020. ഇത് ഒരു തുടക്കമെന്ന രീതിയിലാണ് ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുള്ളത്. ഇതിനെ ശക്തമായി എതിർക്കുക, ഞങ്ങളുടെ പ്രതിഷേധം വേണ്ട സ്ഥലങ്ങളിൽ എത്തിക്കുക, ഇതിനെ വേണ്ട വിധം പഠനത്തിന് വിധേയമാക്കി ഇതിൻ്റെ ദൂരവ്യാപകമായ ദോഷഫലങ്ങൾ മനസ്സിലാക്കി ഈ ഒരു തീരുമാനത്തിൽ നിന്നും ഈ സെൻട്രൽ കൗൺസിൽ ഓഫ് ഇന്ത്യൻ മെഡിസിൻ ആ കൗൺസിലിൽ അതിൽ നിന്ന് പിന്മാറണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. ഈ കാണുന്ന കൃഷിയിടങ്ങളിലാണ് ഞാൻ എൻ്റെ ഒട്ടുമിക്ക ജൈവവിളകളെല്ലാം ഒരുക്കുന്നത്. കൃഷിയെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അത്രത്തോളം അവ നമുക്ക് തിരിച്ചു തരും. എന്നിരുന്നാലും ചിലപ്പോഴെല്ലാം അമിതമായ മഴയായും വേനലായും കൃഷിയിൽ ചിലപ്പോൾ നമുക്ക് തിരിച്ചടികൾ കിട്ടാറുണ്ട്. അപ്പോഴെല്ലാം എന്നെ സഹായിച്ചത് മണപ്പുറം ഗോൾഡ് ലോണാണ്. കൃഷിയിൽ നിന്നും എനിക്ക് കിട്ടിയ ലാഭത്തിൽ ഞാൻ വാങ്ങിയ ആഭരണങ്ങൾ മണപ്പുറം ലോക്കറിൽ വെച്ചിട്ടുണ്ട്. എപ്പോൾ എനിക്ക് പണത്തിന് ആവശ്യം വരുന്നോ മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ ആപ്പിലൂടെ പണം എന്റെ അക്കൗണ്ടിലെത്തും. സ്വർണം മണപ്പുറം ലോക്കറിൽ വെച്ച് ഞാനും അങ്ങനെ സ്മാർട്ടായി. സ്വർണം മണപ്പുറം ലോക്കറിൽ വെക്കൂ, നിങ്ങളും അങ്ങനെ സ്മാർട്ട് ആകൂ. എവിടെയും എപ്പോഴും സ്മാർട്ട് ആകൂ. മണപ്പുറം ഓൺലൈൻ ഗോൾഡ് ലോൺ സ്മാർട്ടാണേ.